ഹലോ, നമസ്കാരം. കുങ്ഫു മാസ്റ്റർ ലൈഫിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെറിയ ടെക്നിക്സ്, ഫൈറ്റിംഗ് ടെക്നിക്സ് നിങ്ങളുമായി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നമ്മൾ ഷാവലിൻ കുങ്ഫുവിൻ്റെ ഫോംസുകളിലെല്ലാം വരുന്ന ഒരു ഒരു സ്റ്റെപ്പിനെ ബേസ് ചെയ്തിട്ടാണ്, അതിൻ്റെ അപ്ലിക്കേഷനായിട്ടാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഒരു ടെക്നിക്സ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. എന്തായാലും നമുക്കിന്ന് പുതിയൊരു സെൽഫ് ഡിഫെൻസ് ടെക്നിക്സിലേക്ക് കടക്കാം. ഓക്കെ, ശേഷമാണ് ചെറിയൊരു ടെക്നിക്സ് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഹോംസ് അല്ലെങ്കിൽ ഗ്രാമം ചാൻ അല്ലെങ്കിൽ ഗഹോം ചാൻ എന്നൊക്കെ പറയുന്ന ഷാവിൻ കുങ്ഫുവിൻ്റെ ഫോംസിൽ വരുന്ന ചെറിയൊരു അപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ അതായത് അത് ചെയ്യുന്ന രീതി എങ്ങനെയെന്നും അതിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയെന്നുള്ളതാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഗ്രാഹോം ചാൻ ഗഹോം ചാൻ എന്നുള്ള പോലുള്ള ഫോംസുകൾ വരുന്ന ഒരു സ്റ്റെപ്പാണ്. ഇപ്പോൾ ഇതിൽ ഇതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം, ഈ ഒരു മൂവിൽ അല്ലെങ്കിൽ ഈ ഒരു നീക്കത്തിൽ നമുക്ക് എന്താണ് പ്രയോജനം എന്നുള്ളതാണ് പറയുന്നത്. സൗണ്ട് ചിലപ്പോൾ കുറവുണ്ടായിരിക്കും, മഴ നല്ല മഴ കുറച്ച് പെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. എന്തായാലും മഴയാണ്, വേറൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതോടൊപ്പം ഈ മൂവ് ആദ്യം നമ്മൾ പഠിക്കുക. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് രണ്ട് കൈ ക്ലോസ് ചെയ്ത ശേഷം എടുത്ത് രണ്ട് കൈകളും ഈക്വലായിട്ട് സ്ട്രെങ്ത് അല്ലെങ്കിൽ പവർ കൊടുക്കുക. ഈ കൈ വന്ന് ഇങ്ങോട്ട് നന്നായി ചലിക്കുക. അതോടൊപ്പം ഈ കൈ നന്നായി ഓക്കെ ബോഡി നന്നായിട്ട് തിരിയുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് അമർന്നിരിക്കുക. അതോടൊപ്പം ചെയ് നോക്കുക. ഈ കൈ കൊണ്ട് ഇങ്ങോട്ട് നന്നായി ക്ലോസ് ചെയ്യണം, ബോഡി നന്നായി ഫിക്സ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഈ ഒരു മൂവിൻ്റെ അല്ലെങ്കിൽ ഒരു നീക്കത്തിൻ്റെ ടെക്നിക്സ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റെപ്പിൻ്റെ അപ്ലിക്കേഷൻ നോക്കാം. ഇന്ന് നമ്മളൊന്നും ബാധ്യസ്ഥാണുള്ളത്, എൻ്റെ സീനിയർ സ്റ്റുഡൻസിലെ ഒരാളാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ടെക്നിക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്കത് സ്ലോവിൽ പതുക്കെ ചെയ്ത് നോക്കാം. വളരെ സ്ലോ ആയിട്ട് സിമ്പിളായുള്ള ടെക്നിക്കാണ്. ഒരു കിക്ക് വരുമ്പോൾ നമ്മളെ ഫേസിന് ഒരാൾ കിക്ക് അടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ടെക്നിക്സാണ്. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മളെ ഹാൻഡ് പവറും നമ്മളെ ബോഡി ശരിയായ രീതിയിൽ പവർ യൂസ് ചെയ്യുകയും ചെയ്യണം. അതല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. സോ ഫസ്റ്റ് ഞാൻ കാണിച്ച് തന്ന വർക്കൗട്ട് അല്ലെങ്കിൽ ആ ഒരു ചെറിയ മൂവ്മെൻറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം അത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴാണ് അതിൻ്റെ ശരിയായ ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. എന്തായാലും നമുക്ക് പതുക്കെ ചെയ്ത് നോക്കാം. ഓക്കെ, കിക്ക് ഫ്രണ്ട് കിക്ക് ചെയ്തു, ഞാൻ ബ്ലോക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ ബ്ലോക്കാണ് ഫസ്റ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ ദെൻ ബ്ലോക്ക് മൂവ് ഫസ്റ്റ്. അതോടൊപ്പം കയറുക. കയറുന്നത് കാലിങ്ങോട്ട് കയറ്റി വെക്കണം. അതോടൊപ്പം ഈ കൈകളിലെ എൽബോ വെച്ച് നന്നായി ഇങ്ങോട്ട് ഫോൾസ് ചെയ്യുക. ഇങ്ങോട്ട് ഫോൾസ് ചെയ്ത് വേണം ഇത് വരാൻ. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം ഫസ്റ്റ് കൈ വെച്ചു, നെക്സ്റ്റ് കാലാണ്. രണ്ടാമത് കാല് ഉള്ളിലേക്ക് കയറ്റി വെക്കണം. ദെൻ മൂന്നാമത് നമ്മളെ ഹിപ്പ് മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിപ്പ് മൂവ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. ഹിപ്പ് മൂവ്മെൻറ്റോടൊപ്പം തന്നെ നമ്മൾ ബോഡി നന്നായി ടേൺ ചെയ്യുക. അതോടൊപ്പം പൊതുവെ കാണുന്നവർ വിചാരിക്കും ഇതൊരു പഞ്ചായിട്ട് അങ്ങോട്ട് വന്നത്. പഞ്ചല്ല ഉദ്ദേശിക്കുന്നത്, പഞ്ച് ലെവലിലും അപ്ലിക്കേഷൻ ചെയ്യാം. എങ്കിലും ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കൈകളുടെ ഈ ഭാഗത്തേക്കാണ് ഫോഴ്സ് മുഴുവൻ കൊടുക്കേണ്ടത്. ഇതുമായിട്ടാണ് നന്നായിട്ട് ഇയാൾ നന്നായിട്ട് ഫോഴ്സ് ചെയ്ത് പിഴുത്തിയിടേണ്ടത്. ഓക്കെ, ഇതാണ് ഈ മൂവ്മെൻറ്റിൻ്റെ
ടെക്നിക്സ് ഇത് പതുക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഷാലിംഗ് ഫോംസുകളിൽ, നേരത്തെ പറഞ്ഞ ഗ്യാഹോൻ ചന്ദോ ഹാൻജുവാൻ പോലുള്ള ഫോംസുകളിലെല്ലാം ഈ മൂവ്മെൻറ്റ് വരുന്നതാണ്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് വരുമ്പോഴും പഞ്ച് എന്നുള്ളത് മാത്രം ഫോക്കസ് ചെയ്യാതെ ഈ കൈകൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. നമുക്ക് നന്നായിട്ട് ബോഡി നന്നായിട്ട് ഹിപ്പ് മൂവ്മെൻറ്റ് നന്നായിട്ട് വരണം. നമ്മളിങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചു, പ്രത്യേകിച്ചൊരു ഗുണമില്ല. നമ്മളിവിടെ വെച്ചു തിരിഞ്ഞു, ഹിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്വിസ്റ്റ് ഇതിലാണ് ഓപ്പണൻറ്റിന് പെട്ടെന്ന് വീഴ്ത്താൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നല്ല മഴയാണ്, അതുകൊണ്ടാണ് സൗണ്ടിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ. എന്തായാലും അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവരും കാത്തിരിക്കുക. അതോടൊപ്പം നമ്മളെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം. പിന്നെ വേറെ എന്തൊക്കെയാണ്, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണും വരെ നിങ്ങളുടെ സ്വന്തം ഷിഫു ഷബീർ ബാബു. ഓക്കെ, ബൈ.